ദിലീപ് ഫാൻസിനെ തൃപ്തിപ്പെടുത്താനല്ല വ്യാജ ചാറ്റ് ഉണ്ടാക്കിയതെന്ന് വ്യക്തമാക്കണമെന്ന് സംവിധായകൻ ബൈജു കൊട്ടാരക്കര. ചാറ്റ് ദിലീപിന് അയച്ചത് താനാണെന്ന് ഷോൺ സമ്മതിച്ചു. ചാറ്റുകൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തുമെന്ന് ഉറപ്പുള്ളതിനാലാണ് തൻ്റെ ഫോണിൽ ചാറ്റുകൾ ഉണ്ടെന്ന് ഷോൺ നീട്ടിയെറിഞ്ഞത്. എന്നാൽ ചാറ്റ് ഉണ്ടാക്കിയത് താനല്ലെന്നാണ് ഷോൺ പറയുന്നത്. അപ്പോൾ ചാറ്റ് അയച്ച ആളിനെ ഷോണിന് അറിയാം. പല കള്ളത്തരങ്ങളും ഇങ്ങനെ തയ്യാറെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു പടുകുഴിയിൽ അവസാനം ചെന്ന് വീഴുമെന്നും ബൈജു കൊട്ടാരക്കര പറഞ്ഞു. തൻ്റെ ഫോണിൽ നിന്നാണ് ആ ചാറ്റ് പോയതെന്ന കാര്യം ഷോൺ ജോർജ് സമ്മതിച്ചു കഴിഞ്ഞു. അതുകൊണ്ടാണ് ഫോൺ കൊടുക്കാതിരിക്കുന്നത്. ആരാണ് ഉണ്ടാക്കിയതെന്ന് തനിക്കറിയില്ലെന്നും ചാറ്റ് വ്യാജമായി ഉണ്ടാക്കിയതാണെന്നുമാണ് ഷോൺ പറയുന്നത്. പക്ഷേ എൻ്റെ ഫോണിൽ ആ ചാറ്റ് ഉണ്ടെന്നും ഷോൺ പറയുന്നു. ഇതെങ്ങനെയാണ് ഷോണിൻ്റെ കയ്യിൽ ഉണ്ടാകുന്നത്? ഇതെല്ലാം ഒരു ചുറ്റിക്കളിയാണ്. ഫോൺ കൊടുക്കാൻ ഹൈക്കോടതി പറഞ്ഞപ്പോൾ ദിലീപ് പറഞ്ഞത് അത് നഷ്ടപ്പെട്ടു പോയെന്നാണ്. അതുതന്നെയാണ് ഇപ്പോൾ ഷോണിൻ്റെ ഫോണിനെക്കുറിച്ച് പി സി ജോർജും പറയുന്നത്. അത് നശിപ്പിച്ച് കളഞ്ഞുവെന്നാണ് പി സി ജോർജ് പറയുന്നത്. നശിപ്പിച്ച് കളഞ്ഞ ഫോൺ വീണ്ടെടുക്കാൻ പറ്റില്ലല്ലോ. അതുതന്നെയാണ് ഏറ്റവും വലിയ കള്ളത്തരം. ഇപ്പോൾ ഇതെല്ലാം ആ കുറിമുന്നണി അറിഞ്ഞു ചെയ്ത കാര്യമല്ലേ എന്ന് ബൈജു കൊട്ടാരക്കര ചോദിച്ചു. ഭരണകക്ഷിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ്റെ കൂടെയാണ് ഷോൺ ജോർജ് വക്കീൽ ആപ്പീസ് തുറന്നിരിക്കുന്നത്. അതവരുടെ വ്യക്തിപരമായ കാര്യമായിരിക്കാം. എന്നാൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ തങ്ങളെ ആരെങ്കിലും രക്ഷിക്കുമെന്ന തോന്നൽ ഉണ്ടാകും. ഷോൺ ഫോൺ നശിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് താൻ കരുതുന്നില്ല. അത് അവരുടെ കയ്യിൽ തന്നെ ഉണ്ടാകും. ഇന്നലെ വരെ ഇല്ലാത്ത സ്നേഹമാണ് ഷോണിന് ദിലീപിനോട്. ഷോൺ സിനിമാക്കാരനായിരുന്നു. സിനിമ നിർമ്മിക്കുകയോ സംവിധാനം ചെയ്യുകയോ ചെയ്തോ? പല കള്ളങ്ങളും ഇങ്ങനെ തയ്യാറെടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു പടുകുഴിയിൽ അവസാനം വന്ന് വീഴും. ചാറ്റുകൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തുമെന്ന് ഉറപ്പുള്ളതിനാലാണ് തൻ്റെ ഫോണിൽ ചാറ്റുകൾ ഉണ്ടെന്ന് ഷോൺ നീട്ടിയെറിഞ്ഞത്. ആരാണ് പുള്ളിക്ക് അയച്ചതെന്ന് അദ്ദേഹം പറഞ്ഞില്ലല്ലോ. അക്കാര്യം ഷോണിന് അറിയാമായിരിക്കുമല്ലോ. ദിലീപിനെ അറിയാം, പക്ഷേ അനൂപിനെ ഷോണിന് അറിയില്ല. പി സി ജോർജിനും ദിലീപിനോട് വലിയ സ്നേഹമാണ്. അതിജീവിതയെക്കുറിച്ച് എന്തൊക്കെ അപവാദങ്ങളാണ് പി സി ജോർജ് പറഞ്ഞത്? ഇതിന് കുടപിടിച്ച് കൊടുത്തയാളാണ് ഷോൺ. ഈ സംഭവങ്ങൾക്കെല്ലാം പിന്നിൽ വലിയ മാഫിയയുണ്ട്. വ്യാജ ചാറ്റിന് പിന്നിലുള്ളവരെ ക്രൈംബ്രാഞ്ച് കണ്ടെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആളുകളെ കളിയാക്കാൻ ഉണ്ടാക്കിയ വ്യാജ വാട്സപ്പ് ഗ്രൂപ്പല്ല ഇത്. ദിലീപ് ജയിലിലായിരുന്നപ്പോൾ ഉണ്ടാക്കിയ ഗ്രൂപ്പായിരിക്കാം. അന്ന് ദിലീപിന് ജാമ്യം ലഭിക്കാൻ ഈ ചാറ്റുകൾ സബ്മിറ്റ് ചെയ്തോ എന്നറിയണം. ഏതെങ്കിലും ജുഡീഷ്യൽ ഓഫീസറെ ഈ ചാറ്റുകൾ ഔദ്യോഗികമായോ അനൌദ്യോഗികമായോ കാണിച്ചോ എന്നറിയണം. ആർക്കു വേണ്ടിയാണ് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്നറിയണം. അനൂപിൻ്റെ ഫോണിൽ നിന്നാണ് ഇത് കിട്ടിയത്. അയച്ചത് ഷോൺ ജോർജും. ഷോണിന് എവിടെ നിന്നാണ് ചാറ്റ് കിട്ടിയത്? അതാണ് അറിയാനുള്ളത്. ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അനൂപാകാൻ വഴിയില്ല. അങ്ങനെയെങ്കിൽ ഷോൺ ആ ചാറ്റ് അനൂപിന് അയക്കില്ലല്ലോ. ഇതിന് പിന്നിൽ മൂന്നാമതൊരാൾ ഉണ്ട്. ഫാൻസിനെ തൃപ്തിപ്പെടുത്താൻ ഉള്ളതല്ല ഈ ഗ്രൂപ്പ്. സിനിമാ മേഖലയിലെ ആരും ഈ ഗ്രൂപ്പ് കാണാൻ വഴിയില്ല. കാരണം അങ്ങനെയുണ്ടെങ്കിൽ ആ ചാറ്റ് എങ്ങനെയെങ്കിലും പ്രചരിച്ചത്. ദിലീപ് നിരപരാധിയായിരുന്നുവെന്നും ഈ കശ്മലന്മാർ എല്ലാം ചേർന്ന് തന്നെ ഈ പരുവത്തിലാക്കിയത് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമായിരിക്കണം ചാറ്റിലൂടെ നടന്നത്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കുതന്ത്രത്തിന് വേണ്ടി. പൊതുജനങ്ങളുടെ ഇടയിൽ ദിലീപിനെ വെളുപ്പിക്കാനായിരുന്ന ചാറ്റായിരുന്നു അതെന്ന് വിശ്വസിക്കുന്നില്ല. ബി സന്ധ്യയെ പൊളിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അധികാരത്തിലിരിക്കുന്നവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, അതും അല്ലെങ്കിൽ ജുഡീഷ്യൽ സംവിധാനത്തെ സ്വാധീനിക്കാൻ വേണ്ടി ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കാം എന്നാണ് താൻ കരുതുന്നതെന്ന് ബൈജു കൊട്ടാരക്കര പറഞ്ഞു.